കൊല്ലം കോടതിയിൽ 2016 ബോംബ് വെച്ച കേസുണ്ടായിരുന്നു. തൊഴിൽ വകുപ്പിന്റെ ജീപ്പായിരുന്നു. ആ ജീപ്പിനകത്ത് ബോംബ് പൊട്ടിച്ച കേസിലെ പ്രതികളെ ഇന്ന് ട്രയലിന് വേണ്ടിയിട്ട് സെഷൻസ് കോടതിയിൽ, കൊല്ലത്തെ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ഹാജരാക്കി. ഇന്ന് സാക്ഷികളെ വിസ്തരിച്ചതിന് ശേഷം അവിടെ ഇരുത്തി അവർ ആന്ധ്രയിൽ നിന്നാണ് കൊണ്ടുവന്നത്. അതുകൊണ്ട് തിരിച്ച് നാളെ വിസ്തരിക്കണമല്ലോ അടുത്ത ദിവസങ്ങളിലൊക്കെ. അതുകൊണ്ട് തിരുവനന്തപുരം ജില്ലയിലോട്ട് മാറ്റുന്നുള്ള പ്രൊസീഡിങ്സിൻ്റെ ഭാഗമായിട്ട് പിന്നെ നോട്ട് എഴുതുന്ന അവസരത്തിൽ പ്രൊസീഡിങ്സ് എഴുതുന്ന സമയവും വാറണ്ട് തയ്യാറാക്കുന്ന സമയത്തിനിടയ്ക്കാണ് ജഡ്ജിയെ കാണുന്ന പോലെ പ്രകോപിതരായി കോടതിയിലെ ജനലുകളും മറ്റും അടിച്ചു പൊട്ടിച്ച് അവർ പ്രശ്നങ്ങൾ ഉണ്ടാക്കി. ജോലി പൊതുമുതലും കൂടെ നശിപ്പിക്കുമ്പോഴാണ് ചെയ്തിരിക്കുന്നത്. അതിന് വേറെ ഗസ്റ്റ് വെസ്റ്റ് പോലീസുകാർ, നമ്മുടെ കൊല്ലം വെസ്റ്റ് പോലീസുകാർ വേറെ ക്രൈം എടുക്കും. മിഥുൻ മുരളിയുടെ വിവരങ്ങൾ നൽകുന്നതിനായി മിഥുൻ, വിശദാംശങ്ങൾ. വിഷ്ണു, 2016 കൊല്ലം കലക്ട്രേറ്റ് ബോംബ് സ്ഫോടന കേസിലെ പ്രതികളാണ് ഇന്ന് കോടതിയിൽ ഹാജരാക്കിയപ്പോൾ അക്രമാസക്തരായത്. കോടതിയിൽ അധിക സുരക്ഷ ഒരുക്കണം, പ്രതികൾ അക്രമാസക്തരാകാനുള്ള സാധ്യതയുണ്ടെന്നുള്ള ഇന്റലിജൻസ് റിപ്പോർട്ട് നേരത്തെ വന്നിരുന്നു. ഈ ഇന്റലിജൻസ് റിപ്പോർട്ട് ലാഘവത്തോടെ എടുക്കാതെയാണ് പോലീസ് ഇന്ന് പ്രതികളെ കോടതിയിൽ ഹാജരാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചത്. വിരലിൽ നിന്നാവുന്ന പോലീസ് ഉദ്യോഗസ്ഥർ മാത്രമായിരുന്നു പ്രതികളെ കോടതിയിൽ എത്തിച്ച സാഹചര്യത്തിൽ ഇവിടെ കോടതി പരിസരത്ത് ഉണ്ടായിരുന്നത്. ആന്ധ്രാപ്രദേശിലെ കടപ്പയിൽ നിന്നുമാണ് പ്രതികളെ കോടതിയിലേക്ക് എത്തിച്ചത്. ഇന്ന് വിചാരണ നടപടികൾ പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് കൊല്ലം കടപ്പയിലെ ജയിലിൽ ഉണ്ടായിരുന്ന പ്രതികളെ, തടവിലുണ്ടായിരുന്ന പ്രതികളെ കൊല്ലത്തേക്ക് എത്തിച്ചത്. കൊല്ലത്ത് എത്തിക്കുന്നതിനോട് അനുബന്ധിച്ച് തന്നെ പ്രതികൾ അക്രമാസക്തരാകാനുള്ള സാധ്യതയുണ്ടാകുമെന്നും അതിനോടനുബന്ധിച്ച് തന്നെ അധിക സുരക്ഷ ഒരുക്കണമെന്നും ഇന്റലിജൻസിന്റെ റിപ്പോർട്ട് നേരത്തെ വന്നിരുന്നു. ഈ റിപ്പോർട്ട് ലാഘവത്തോടെ പോലീസ് നടത്തിയ നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ അക്രമാസക്തമായ ഒരു സംഭവം പ്രതികളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുകയും അത് തടയുന്നതിൽ പോലീസിന് വീഴ്ച സംഭവിക്കുകയും ചെയ്തത്. ആന്ധ്രാപ്രദേശിൽ നിന്നുമുള്ള പോലീസ് സുരക്ഷാ ഉദ്യോഗസ്ഥർ പ്രതികൾക്കൊപ്പം ഉണ്ടായിരുന്നു. എന്നാൽ കേരള പോലീസിൽ നിന്നുമുള്ള മതിയായിട്ടുള്ള സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ അകമ്പടിയോ മറ്റ് ക്രമീകരണങ്ങളോ കോടതി വളപ്പിൽ ഒരുക്കിയിട്ടില്ലായിരുന്നു എന്നുള്ള ഒരു കാര്യവുമുണ്ട്. 2016 കൊല്ലം കളക്ട്രേറ്റ് വളപ്പില് ഉപയോഗിക്കാതിരുന്ന ജീപ്പിനുള്ളിൽ ചോറ്റുപാത്രത്തിനുള്ളിൽ ബോംബ് വയ്ക്കുകയും ബോംബ് സ്ഫോടനം നടക്കുകയും ചെയ്തിരുന്നത്. ബോംബ് സ്ഫോടനത്തിൽ ചിലർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. തുടർന്ന് 4 പ്രതികളാണ് കേസിൽ ഉൾപ്പെട്ടിരുന്നത്. ഈ 4 പ്രതികളെയാണ് ഇന്ന് ഉച്ചയോടുകൂടി കോടതിയിൽ ഹാജരാക്കിയത്. തുടർന്ന് മറ്റ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായിട്ട് കോടതി അധികൃതർ കടക്കുന്ന സമയത്തായിരുന്നു പ്രതികൾ തങ്ങൾക്ക് ജഡ്ജിയെ കാണണമെന്ന ആവശ്യം ഉന്നയിച്ചത്. ജഡ്ജിയെ കാണണമെന്ന ആവശ്യം ഉന്നയിച്ച് പ്രകോപിതരായ പ്രതികൾ കയ്യിലെ വിലങ്ങ് ഉപയോഗിച്ച് കോടതി വളപ്പിലെ ജനൽ ചില്ലുകൾ തകർക്കുകയായിരുന്നു. തുടർന്ന് ഏകദേശം 10 മിനിറ്റിലധികം ഈ പ്രതികൾ കോടതി പരിസരത്ത് ഭീകര അന്തരീക്ഷം സൃഷ്ടിക്കുകയും ചെയ്തു. തുടർന്ന് പോലീസ് പൂജപ്പുര ജയിലിലേക്ക് മാറ്റുന്നതിനുള്ള നടപടികളിലേക്ക് കടക്കുകയുമായിരുന്നു. മിഥുൻ മുരളിയാണ് വിവരങ്ങൾ നൽകിയത്. കൊല്ലം ജില്ലാ കോടതിയിൽ പോലീസിന്റെ ഗുരുതര സുരക്ഷാ വീഴ്ച. കോടതിയിൽ അധിക സുരക്ഷ ഒരുക്കണമെന്ന ഇന്റലിജൻസ് നിർദ്ദേശം പാലിച്ചില്ല. 2016 കൊല്ലം കളക്ട്രേറ്റിലെ ബോംബ് സ്ഫോടന കേസിലെ പ്രതികളാണ് കോടതിയിൽ അക്രമാസക്തരായത്.